എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ഷാദിയ അഫ്സൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഹലോ കുട്ടികളെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് മഹിതം. അതിലെ പത്തായം എന്ന പാഠഭാഗം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും യൂണിറ്റിലെ പാഠങ്ങളുടെ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും കാണണേ. യൂണിറ്റ് 3, മഹിതം. നമ്മുടെ മഹത്തായ കാർഷിക പാരമ്പര്യവും ഉത്സവാഘോഷങ്ങളുമാണ് മഹിതം എന്ന യൂണിറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായ പത്തായത്തെയും ഓണാഘോഷത്തെയും കുറിച്ചുള്ള പാഠഭാഗങ്ങൾ നമുക്ക് ഈ യൂണിറ്റിൽ കാണാൻ സാധിക്കും. എല്ലാവരും പേജ് നമ്പർ 37 നോക്കൂ. യൂണിറ്റിൻ്റെ ആദ്യത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു കവിത അല്ലേ. ഓണവുമായി ബന്ധപ്പെട്ട NV കൃഷ്ണവാര്യരുടെ ഈ കവിത ആധുനിക കാലത്തെ മനുഷ്യർ കാർഷിക വൃത്തിയിൽ നിന്നും അകന്നു ജീവിക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ആദ്യം നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലി നോക്കാം. എന്റെ കൂട്ടുകാർ കേട്ടാസ്വദിക്കൂ. ഒരു ചെടിയും നട്ടു വളർത്തി ലോണപ്പൂവെങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ച് ലോണച്ചോറെങ്ങനെയുണ്ണാൻ, ഒരു വാഴക്കന്നും നട്ടി ലോണപ്പഴമെങ്ങനെ തിന്നാൻ, ഒരു കഴിനൂൽ പോലും നൂറ്റി ലോണത്തുണി എങ്ങനെ അണിയാൻ. ഈ കവിതയിൽ എന്താണ് പറയുന്നത്? അതുപോലെ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഓണം വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും കവി പ്രയാസപ്പെടുന്നത്? ചർച്ച ചെയ്യുക. ഈ കവിതയിൽ എന്താണ് പറയുന്നത്? അത് തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെയും ഉത്തരം. ഓണം വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും കവി പ്രയാസപ്പെടുന്നത്? പണ്ട് ഓണക്കാലത്ത് മുറ്റത്തെയും പറമ്പിലെയും വയലിലെയും പൂക്കൾ ഉപയോഗിച്ചായിരുന്നു അത്തം മുതൽ 10 വരെ പൂക്കളമിട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഓണപ്പൂക്കളമിടാൻ പറമ്പിലോ മുറ്റത്തോ വയലുകളിലോ ഓണപ്പൂക്കൾ ലഭ്യമല്ല. വയലുകളിൽ കൃഷി കുറഞ്ഞു വന്നതോടുകൂടി ഓണത്തിന് ചോറുണ്ണാൻ അരിയുമില്ല. അതുപോലെ പറമ്പിൽ വാഴയും പഴവും പച്ചക്കറികളൊന്നുമില്ല. ആരും നൂൽ നൂൽക്കാത്തതുകൊണ്ട് ഓണക്കോടിയും അണിയാൻ കിട്ടില്ല. ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നാണ് കവി നമ്മോണ്ട് ഈ വരികളിൽ കൂടി ചോദിക്കുന്നത്. പഴയൊരു ഓണക്കാലത്ത് ആളുകളുടെ ഉത്കണ്ഠയാണിത്. ഇങ്ങനെ പോയ കാലത്തിൻ്റെ മങ്ങിത്തുടങ്ങിയ എത്രയെത്ര ചിത്രങ്ങൾ. ഇനി പാഠഭാഗത്തിലേക്ക് പോകാം. പത്തായം, മുരളീധരൻ തഴക്കര. മുരളീധരൻ തഴക്കര രചിച്ച പത്തായം എന്ന ഈ കഥ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്ന കൃതിയിൽ നിന്നെടുത്തതാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മകളെ വീണ്ടെടുക്കുവാനും നമ്മുടെ മഹത്തായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സ്നേഹിക്കാനും ആദരിക്കാനുമാണ് പത്തായം എന്ന പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ കൂട്ടുകാരെല്ലാവരും പത്തായം കണ്ടിട്ടുണ്ടോ? പത്തായം കാണാത്തവരുമില്ലേ? ചിത്രത്തിലേക്ക് നോക്കൂ, അതാണ് പത്തായം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ? ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. എല്ലാവരും കൈവിരൽ ഓരോ വാക്കുകൾക്കിടയിലും വെച്ച് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. പത്തായം പെറും, ചക്കിക്കുത്തും, അമ്മ വയ്ക്കും, ഉണ്ണിയുണ്ണും. നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കേട്ടുവരുന്ന ഒരു ചൊല്ലാണിത്. മെയ്യനങ്ങാതെ, അതായത് അല്പം പോലും അധ്വാനിക്കാതെ മൃഷ്ടാന്നം കടിച്ച് സുഖിന്മാന്മാരായി ജീവിക്കുന്നവരെ കുറിച്ചാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത്. പഴയ കർഷക കുടുംബങ്ങളിൽ പല വലിപ്പത്തിലുള്ള പത്തായങ്ങളുണ്ടായിരുന്നു. ധാന്യങ്ങൾ പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനാണ് ഈ പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. വിത്തുവകകൾ മാത്രമല്ല നമ്മുടെ പൂർവികർ അവരുടെ സമ്പാദ്യങ്ങളും സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലാണ്.
വിലപിടിപ്പുള്ളത് എന്തും കിഴികെട്ടിയും കുടുക്കയിലാക്കിയും പത്തായത്തിൽ സൂക്ഷിക്കുന്ന രീതിയാണുണ്ടായിരുന്നത്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. കൃഷിയുടെ പ്രാധാന്യം തന്നെയാണ് ഈ ചൊല്ലിന്റെയും സാങ്ങത്യം. താവിന്റെ തടിയാണ് പത്തായം പണിയുന്നതിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. പത്തായത്തിന്റെ മുകളിൽ തന്നെ പായ വിരിച്ച് കിടക്കുകയും ചെയ്യുമായിരുന്നു. വിളവെടുപ്പിനു ശേഷം നെല്ലും മറ്റു ധാന്യങ്ങളും അടുത്ത കൃഷിക്കാലം വരെ ഭദ്രമായി സൂക്ഷിക്കുന്നതിനുള്ള സംഭരണികളാണിവ. നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതെയായി. വീടിനകത്തുള്ള സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഇന്ന് ഇവ മാറിയിരിക്കുന്നു. വളരെ കാലമായി യാതൊരു ഉപയോഗവുമില്ലാതെ ഇരിക്കുന്നതിനാൽ പത്തായങ്ങൾ മിക്കപ്പോഴും പാറ്റയുടെയും എലിയുടെയും മറ്റും സങ്കേതങ്ങളായി മാറിയിരിക്കുകയാവും. ഇത് പൊളിച്ചാൽ കിട്ടുന്ന തടി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പലരും ചെയ്യുന്നത്. വലിയ പത്തായങ്ങളും പത്തായപ്പുരകളുമൊക്കെ ഗതകാല സ്മൃതിയുടെ പ്രതീകങ്ങളായിരുന്നു. പത്തായങ്ങൾ പണിയുന്നതിന് ഏറെ ചാതുര്യമുള്ള ആശാരിമാരും അക്കാലത്ത് വേണ്ടത്രയുണ്ടായിരുന്നു. മാത്രമല്ല തടിയും സുലഭമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു നല്ല പത്തായം ഉണ്ടാക്കുക എന്നതുതന്നെ ഏറെ അധ്വാനവും പണച്ചെലവുമുള്ള കാര്യമാണ്. അധികരിച്ച ജോലിക്കൂലി, തടിവില എന്നിവയെല്ലാം നോക്കുമ്പോൾ പത്തായം പണിയിക്കുവാൻ ഇന്നാരും തന്നെ തയ്യാറാകില്ല. മാത്രമല്ല നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായത്തിൻ്റെ ആവശ്യകത തന്നെ ഇല്ലാതെയുമായി. പറഞ്ഞു പതിഞ്ഞ ചൊല്ല് ഇനി നമുക്ക് തിരുത്താം. പത്തായം പെറുന്നില്ല, ചക്കിക്കുത്തുന്നില്ല. പകരം അമ്മ വയ്ക്കുന്നതും നമ്മളുണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന അരിയാകുമ്പോൾ നമ്മുടെ പത്തായങ്ങൾ എന്തിന്? ഏറെ സജീവമായിരുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ശൂന്യമായ പത്തായങ്ങൾ കാണാം. എല്ലാവരും ഈ പാഠഭാഗം വായിച്ചല്ലോ. എന്താണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം? നമുക്ക് മഹത്തായ കാർഷിക സാംസ്കാരിക പാരമ്പര്യമുണ്ട്. കാർഷിക ജീവിതം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം പകരുകയും ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കുകയും ചെയ്യുന്നു. പഴയകാല കാർഷിക ജീവിതത്തിൻ്റെ ഓർമ്മയും സ്മൃതിയും വിളിച്ചറിയിക്കുന്ന എത്രയോ പ്രതീകങ്ങളുണ്ട്. ഇത്തരത്തിലൊന്നാണ് പത്തായം. കാർഷിക വൃത്തി നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മകളെ വീണ്ടെടുക്കുവാനും നമ്മുടെ മഹത്തായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സ്നേഹിക്കാനും ആദരിക്കാനും പത്തായം എന്ന ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. പത്തായം എന്ന പാഠഭാഗത്തിൻ്റെ എഴുത്തുകാരനെ പരിചയപ്പെടാം. മുരളീധരൻ, തഴക്കര. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്ത് തഴക്കരയിൽ 1959 ജനിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ കാർഷിക വിഭാഗം പ്രോഗ്രാം എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്നു. ഫാം ജേർണലിസ്റ്റ് എന്ന നിലയിൽ രചനാത്മക പ്രവർത്തനങ്ങൾ നടത്തുന്നു. പ്രധാന കൃതികൾ കൃഷിയിലെ നാട്ടറിവ്, തേൻ നുകരാം പണം നേടാം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ. ഇനി നമുക്ക് പാഠപ്രവർത്തനത്തിലേക്ക് പോയാലോ? കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? എൻ്റെ കൂട്ടുകാർ പറയൂ, നമുക്ക് പറഞ്ഞുകൊണ്ട് എഴുതി നോക്കാം. നമ്മുടെ പൂർവികർ പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനാണ് പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. വിത്തുവകകൾ മാത്രമല്ല,
അവരുടെ സമ്പാദ്യങ്ങളും വിലപിടിപ്പുള്ളതെന്തും കിഴികെട്ടിയും കുടുക്കയിലാക്കിയും അവർ പത്തായത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിന്റെ അവസ്ഥ എന്താണ്? എന്താണ് ചോദ്യം? ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിന്റെ അവസ്ഥ എന്താണ് എന്നാണ്. നമുക്ക് ഉത്തരം എഴുതാം. നെൽകൃഷി കുറഞ്ഞു വന്നതോടെ പത്തായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതെയായി. വീടിനകത്തുള്ള സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഇവ മാറി. ഉപയോഗിക്കാതെ കിടക്കുന്ന പത്തായങ്ങൾ എലികളും പാറ്റകളും അവരുടെ സങ്കേതമാക്കി മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ പത്തായം പൊളിച്ചു കിട്ടുന്ന തടി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമെന്ത്? ലേഖകൻ അങ്ങനെ ചോദിക്കാൻ കാരണമെന്താണ്? എൻ്റെ കൂട്ടുകാർ പറയൂ, നമുക്ക് ഉത്തരം എഴുതി നോക്കാം. ഇന്ന് ഉപഭോഗ സംസ്കാരമാണ്. നമ്മൾ കഴിക്കുന്ന അരിയും മറ്റും നാം സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നവ ആവശ്യത്തിന് മാത്രം വാങ്ങി ഉപയോഗിക്കുന്നത് കൊണ്ട് പത്തായത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ലേഖകൻ ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ചോദിക്കുന്നത്. അതാണ് ലേഖകൻ ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ചോദിക്കാൻ കാരണം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അർത്ഥം കണ്ടെത്താം. ഈ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നോക്കാം. സാർവത്രികം, സർവസാധാരണമായ. മൃഷ്ടാന്നം, വയറു നിറയെയുള്ള ഭക്ഷണം. പൂർവികർ, പണ്ടുള്ളവർ. ആവശ്യകത, വേണമെന്ന അവസ്ഥ. ഭദ്രം, സുരക്ഷിതം. ഗതകാലം, കഴിഞ്ഞ കാലം. പ്രതീകം, സൂചകം. ചാതുര്യം, സാമർത്ഥ്യം. നാമാവശേഷമാവുക, ഇല്ലാതെയാവുക. ആവശ്യകത, വേണമെന്ന അവസ്ഥ. ശൂന്യം, ഒഴിഞ്ഞ ഇടം. സജീവം, പ്രവർത്തനക്ഷമമായ. സംസ്കൃതി, സംസ്കാരം. ശേഷിപ്പ്, ബാക്കിയുള്ളത്. അടുത്ത പ്രവർത്തനം നോക്കൂ. അന്വേഷിച്ചറിയാം. ധാന്യങ്ങൾ സൂക്ഷിച്ചു പോന്ന പത്തായത്തെ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് പണ്ടുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? മുതിർന്നവരോട് അന്വേഷിച്ച് എഴുതു. അവയുടെ ഉപയോഗങ്ങളും കണ്ടെത്തു. ഉദാഹരണം തന്നിട്ടുണ്ട്. കലപ്പ നിലം ഉഴുതുമറിക്കുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് കുറച്ച് പണ്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും എഴുതി നോക്കാം. പത്തായം, ധാന്യങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും സൂക്ഷിക്കാൻ. പറ, ധാന്യങ്ങൾ അളക്കാൻ. ഉരൽ, നെല്ല് കുത്താൻ. ഏത്തക്കൊട്ട, ജലസേചനത്തിന്. ജലചക്രം, വെള്ളം തേവുന്നതിന്. തൂമ്പ, കിളയ്ക്കുന്നതിന്. തുടി, വെള്ളം കോരാൻ. വെള്ളിക്കോൽ, നിത്യോപയോഗ സാധനങ്ങൾ തൂക്കാൻ. ഉറി, ആഹാര സാധനങ്ങൾ സൂക്ഷിക്കാൻ. തൊപ്പിക്കുട, പഴയ കാല കുട. അടുത്ത പ്രവർത്തനം നോക്കൂ. കൃഷിച്ചൊല്ലുകൾ. പത്തായം പെറും, ചക്കിക്കുത്തും, അമ്മ വയ്ക്കും, ഉണ്ണിയുണ്ണും. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിക്കാനാണ് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എഴുതി നോക്കിയാലോ. വിത്തുഗുണം, പത്തുഗുണം. വിത്തായം ചെന്നാൽ പത്തായം നിറയും. സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം. തൊഴുതുണ്ണുന്നതിനേക്കാൾ മെച്ചം ഉഴുതുണ്ണുന്നതാണ്. വിത്തുകുത്തി
ഉണരുത്. മുളയിലറിയാം പിള. ഞാറില്ലെങ്കിൽ ചോറില്ല. വിത്തിനൊത്ത വിള. ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും. വിത്തില്ലാതെ ഞാറില്ല. പത്തായമുള്ളയിടം പറയും കാണും. അടുത്ത പ്രവർത്തനം കണ്ടുമുട്ടിയാൽ. പലതരം കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. നിലമുഴുതിരുന്ന കലപ്പയും വെള്ളം കോരിയിരുന്ന തേക്കുകൊട്ടയും കണ്ടുമുട്ടിയാൽ എന്തൊക്കെ സംസാരിക്കും? കലപ്പയും തേക്കുകൊട്ടയും കണ്ടുമുട്ടിയപ്പോൾ എന്തെല്ലാം സംസാരിച്ചിരിക്കാം? നമുക്ക് ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കാം. കലപ്പ: ചങ്ങാതി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തേക്കുകൊട്ട: ഒന്നും പറയണ്ട, പഴയ കാലമൊക്കെ പോയില്ലേ. നമ്മളെ ഒന്നും ഇപ്പൊ ആർക്കും വേണ്ട. കലപ്പ: അത് ശരിയാ. പണ്ട് ഞാൻ എത്ര വയലുകൾ ഉഴുതു മറിച്ചിട്ടുണ്ടെന്നോ. പണിയുണ്ടായിരുന്ന ആ കാലം എന്തു രസമായിരുന്നു. ഇപ്പോൾ വയലുകൾ കണ്ട കാലം മറന്നു. തേക്കുകൊട്ട: നമ്മൾക്ക് പകരമായി യന്ത്രങ്ങൾ വന്നില്ലേ. ആ പമ്പ് സെറ്റ് വന്നതോടുകൂടി ആർക്കും എന്നെ വേണ്ടാതായി. കലപ്പ: അതുപോലെ ട്രാക്ടർ വന്നതോടുകൂടി ആർക്കും എന്നെയും വേണ്ടാതായി. അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് ഇനി കാര്യമില്ല. തേക്കുകൊട്ട: യന്ത്രങ്ങളെല്ലാം വന്നു, പക്ഷേ കൃഷിയും വയലുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആരും ഇന്ന് കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കലപ്പ: കഷ്ടം. മനുഷ്യർ കാർഷിക സംസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത പ്രവർത്തനം അന്വേഷിച്ചറിയാം. ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമായ അരി വരുന്നതെന്ന് വായിച്ചറിഞ്ഞല്ലോ. ഇതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ് വരുന്നത്? അന്വേഷിച്ചറിയൂ, എഴുതി നോക്കൂ. അരി: ആന്ധ്ര, പഞ്ചാബ്, ഹരിയാന. പച്ചക്കറികൾ: തമിഴ്നാട്, കർണാടക, ആന്ധ്ര. പഴങ്ങൾ: തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്. പഞ്ചസാര: ഉത്തർപ്രദേശ്. അടുത്ത പ്രവർത്തനം ആത്മകഥ. ഉണ്ണി, നീ ഉറങ്ങിയോ? എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട്. രാത്രി പത്തായത്തിന് മുകളിൽ പായ വിരിച്ചു കിടന്ന ഉണ്ണിയോണ്ട് പത്തായം പതുക്കെ സ്വന്തം കഥ പറഞ്ഞു തുടങ്ങി. എന്തൊക്കെയായിരിക്കാം പത്തായം പറഞ്ഞിട്ടുണ്ടാവുക? ഉണ്ണിയുടെ മുത്തച്ഛൻ്റെ കിഴക്കേ പറമ്പിലെ പ്ലാവ് തടി കൊണ്ടാണ് കുമാരനാശാൻ എന്നെ ഉണ്ടാക്കിയത്. അന്നത്തെ കാലത്ത് തറവാട്ടിലെ നെല്ലും വിത്തും വിലപിടിപ്പുള്ള സാധനങ്ങളും സമ്പാദ്യങ്ങളും സൂക്ഷിക്കാൻ എന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എലിക്കും പാറ്റയ്ക്കുമൊന്നും കയറാൻ പറ്റാത്തത്ര അടച്ചുറപ്പുള്ളതായിരുന്നു എൻ്റെ ദേഹം. അന്നത്തെ കാലത്ത് നെൽകൃഷിയുടെ സമയമായാൽ ചാക്ക് കണക്കിന് നെല്ല് കൊണ്ടുവന്ന് എൻ്റെ ഉള്ളിൽ നിറയ്ക്കും. കൃഷി കുറഞ്ഞു വന്നതോടുകൂടി ആർക്കും എന്നെ വേണ്ടാതായി. വീടിനകത്തുള്ള സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഒന്നായി ഞാൻ ഇന്ന് മാറിയിരിക്കുകയാണ്. പാറ്റയും എലിയുമൊക്കെ എന്നെ അവരുടെ സങ്കേതമാക്കി മാറ്റി. ഉണ്ണിയുടെ അമ്മ കുഞ്ഞമ്മാവനോട് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, പത്തായം പൊളിച്ച് അലമാര പണിയണമെന്ന്. എൻ്റെ കാലം കഴിഞ്ഞു ഉണ്ണി. ഇനി ഏതൊക്കെ അവസ്ഥയിലും രൂപത്തിലും ജീവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പഴയ ആ നല്ല കാലം ഓർക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയുന്നു. എല്ലാവർക്കും എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.